മിക്കവാറും ഒരുപക്ഷേ ഇതിൻ്റെ ടൈറ്റിൽ കണ്ട് വന്നവരായിരിക്കും. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നൊരു സംഭവമാണ്. അന്ന് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ചെറിയ കോളേജിൽ ട്യൂഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ, ഒരു ദിവസം ട്യൂഷൻ ഇല്ല, ആ അവർ എനിക്കില്ല, ഞാൻ അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മുകളിലെ ക്ലാസ് മുറിയിൽ നിന്നൊരു ടീച്ചർ വളരെ പരിഭ്രമത്തോടെ താഴത്തേക്ക് ഓടി വരുന്നത്. ഓടി വന്ന് എൻ്റെ സ്റ്റാഫ് റൂമിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന വേറൊരു ടീച്ചറോട് സ്വകാര്യമായിട്ട്, വളരെയധികം സ്വകാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇരിക്കുന്ന ടീച്ചറും ആ വന്ന ടീച്ചറും ഒരേപോലെ തന്നെ പരിഭ്രാന്തരായിട്ടാണ് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. എന്താ എനിക്ക് മനസ്സിലായില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, അല്ല എന്താ ടീച്ചറെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞൊരു വാക്ക്, മാഷ് അറിയേണ്ട കാര്യമില്ല, സാർ അറിയേണ്ട കാര്യമില്ല. സ്വാഭാവികം ആ ഒരു മാത്രമായിട്ടുള്ള സ്വകാര്യ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് അവർ മാത്രം അറിയേണ്ട കാര്യമായിരിക്കും, ആയിക്കോട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നിട്ട് ഇവരെ പരിഭ്രമം മാറുന്നില്ല. താഴത്തിരിക്കുന്ന എൻ്റെ ഒപ്പിരിക്കുന്ന ടീച്ചർ, അയ്യോ ഞാൻ വരില്ല, ഞാൻ വരില്ല, എനിക്ക് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഏകദേശം ഇതൊരു 5-10 മിനിറ്റ് ഈ സംസാരിക്കാൻ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പല സ്ഥലത്ത് പോയിട്ടും പിറുപിറുക്കുന്നു, എന്ത് ചെയ്യുന്നു, കാലിക്കുന്നു, ആരൊക്കെ ഫോൺ ചെയ്യുന്നു. ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല ടീച്ചറെ എന്നോട് പറയാൻ കഴിയാത്ത കാര്യം എന്നൊക്കെ പറഞ്ഞു, എങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങളിപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, ടീച്ചർ ഇപ്പോൾ ക്ലാസ് നല്ല ഇറങ്ങി വരുന്നത്, അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അതിൽ പ്രശ്നമായിരിക്കുമല്ലോ, എന്താ ടീച്ചർ കാര്യം ചോദിച്ചു. അപ്പോൾ ടീച്ചർ വളരെയധികം എന്താ പറയുക, നാണത്തോടെ വളരെ ഷൈ ആയിട്ട്, ഞാൻ എന്തോ ഒരു വലിയ വിലക്കപ്പെട്ട സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇത് വേറെ ആരും അറിയരുത് എന്ന രീതിയിൽ വളരെയധികം സ്വകാര്യതയോടുകൂടി ചുറ്റുമൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ കാര്യം, ക്ലാസ്സിൽ മുകളിലത്തെ ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തായിരിക്കുന്ന. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി, ഈ ഇതിനിത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. ഈ പുറത്താകുന്ന ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മലബാർ ഏരിയയിലൊക്കെ പുറത്താകുന്ന വെച്ച് കഴിഞ്ഞാൽ മെൻസസ് ആവുക എന്നുള്ള സംഗതിക്കാണ്. അപ്പോൾ ഏതൊരു കുട്ടി ആദ്യമായിട്ട് അവരെ മെൻസസ് ആവുന്നൊരു പ്രവർത്തനം, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ ബയോളജിക്കൽ പ്രോസസ്സ് ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. മുകളിൽ ക്ലാസ്സിലിരിക്കുന്ന ഏതൊരു ചെറിയ പെൺകുട്ടിക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംഭവിച്ച ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളൊക്കെ പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിയുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാതെ ഈ ടീച്ചർ മാത്രം വളരെയധികം പരിഭ്രമത്തോടെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് തൊട്ടപ്പുറം ടീച്ചറോട് ഈ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഞാനെന്താ ചെയ്യേണ്ടത്, മാഷൊന്നും വേണ്ട, മാഷ് വരണ്ട, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് മേലേക്ക് പോകുന്നില്ല. അവസാനം ഞാൻ ആ ടീച്ചറേയും കുട്ടി മേലേക്ക് പോയി. മേലേക്ക് പോയിട്ട് ആ കുട്ടിയോട്, കുട്ടിയെ നമുക്ക് താഴത്തേക്ക് പോവാം, നമുക്ക് മേലെ വീട്ടിലേക്ക് പോവാം എന്ന രീതിയിലൊക്കെ സംസാരിച്ച് ആ കുട്ടിയുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ നമ്പർ വിളിച്ച് അവരൊരു ഓട്ടോയുമായിട്ട് വന്ന് ഈ കുട്ടിയായിട്ട് വീട്ടിലേക്ക് പോയി. ഇത്രയും സംഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു മെൻസസ് അനുഭവം. എന്ന് വെച്ചാൽ എനിക്ക് വന്ന മെൻസസ് ഒന്നല്ല, ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് നേരിടേണ്ടി വന്ന ഒരു മെൻസസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക്, മിക്ക സ്ത്രീകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഇത് എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ആ ടീച്ചർക്ക് അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ആ ടീച്ചർ അതിനെ കണ്ടത് എന്തോ ഒരു വലിയ തെറ്റെന്ന രീതിയിലാണ്. ഇപ്പോഴത്തേനും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ പറയുന്ന രണ്ടാമത്തെ കഥയിലേക്ക് ഞാൻ കൂടി കിടക്കാം. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഒരു ദിവസം ഒരു പെൺകുട്ടി സ്റ്റാഫ് റൂമിൽ എനിക്ക് വളരെയധികം ഈസി ആയിട്ട് കടന്നു വരുന്നു. ഞാൻ എൻ്റെ ഒരു 3-4 സീറ്റിനപ്പുറം ഇരിക്കുന്ന ടീച്ചറോട് സ്വകാര്യമായിട്ട് എന്തോ പറയുന്നു. ആ ടീച്ചർ വളരെയധികം സ്വകാര്യതയോട്, അതിൽ കൂടുതൽ വളരെ സ്വകാര്യതയോട് കൂടിയിട്ട് തൻ്റെ ബാഗിൽ നിന്ന് എന്തോ ഒരു വസ്തു എടുത്തു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ആ എടുത്തു കൊടുക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ രണ്ട് ഇൻസിഡൻറ്റിനെയും കൂടുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതികളുടെ വ്യത്യാസത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വ്യത്യാസമല്ല സാമ്യതയെ കുറിച്ചിട്ടാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യത്തെ ടീച്ചർ ഇപ്പോഴത്തെ പുതിയ ടീച്ചറും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഗതി സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇത്തരം ബയോളജിക്കൽ പ്രോസസ്സ് ഒരു വലിയ പ്രോബ്ലമാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ പെൺകുട്ടി, ചെറിയ വയസ്സുള്ള പെൺകുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ആ മെൻസസ് ഉണ്ടാവുന്ന സമയത്ത് ടീച്ചർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ ടീച്ചർ അവിടുന്ന് ഓടിയതുകൂടി എന്താണ് ആ ടീച്ചർ ആ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്, എന്താണ് ആ ടീച്ചർ കാണിച്ചു കൊടുത്തത്, ഇത് സ്ത്രീകൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒരു വലിയ സംഭവം സംഭവിച്ചു എന്നാണ്. ആ കുട്ടി എന്താണ് പഠിച്ചത്,
ഞാൻ എന്തൊരു വലിയ തെറ്റ് ചെയ്തു എന്നാണ്. ഇപ്പോഴങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെന്തൊരു വലിയ തെറ്റ് സംഭവിച്ചെന്ന രീതിയിലാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. ഈവൻ പെൺകുട്ടികൾ കടയിൽ പോയിട്ട് അവർ ആ സമയത്ത് ഉപയോഗിക്കേണ്ട പാഡ് വാങ്ങിക്കുമ്പോൾ പോലും കടയിലത്തെ ആളുകൾ അത് വളരെയധികം സൂക്ഷിച്ച് പൊതിഞ്ഞ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുക്കും. എത്ര പേരുണ്ട് ഈ വീഡിയോ കാണുന്നവർ വളരെ ഈസി ആയിട്ട് അത് പൊതിയാതെ തന്നെ വാങ്ങിച്ച് നടന്നു പോകുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് വലിയ അത്ഭുതമാണ്. ഞങ്ങൾ മലബാർ ഏരിയയിൽ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയില്ല. മാറ്റങ്ങളൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി സംഭവിച്ച ടീച്ചർക്കും അത് തന്നെയാണ് പ്രശ്നം. അവരും ഈ വിഷയത്തെ കാണുന്നത് വളരെയധികം മോശമായ രീതിയിലാണ്. അതായത് ഇത് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ലാത്ത ഒന്നാണ്. എൻ്റെ ഒരു അറിവിൽ വിദേശത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലൊക്കെ ഇത്തരം ഒരു സംഗതി മാസത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ക്ലാസ് മുറിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ ആളുകളൊക്കെ അത് ഉണ്ടാവുകയാണെങ്കിൽ അത്ര സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചറോട് എനിക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് പുറത്തു പോകണം ഒന്ന് പാഡ് ഉപയോഗിക്കണം എന്ന രീതിയിൽ വളരെ ഓപ്പണായി സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അവിടെ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രദേശത്ത് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഇത് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ടും ഇങ്ങനെ സംഭവിക്കുമ്പോൾ വീടിന് പുറത്ത് ഒരു സ്ഥലത്ത് ഒരു ചെറിയ പുര കെട്ടി താമസിക്കുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ ആരെയും തൊടാതെ ഇവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും തൻ്റെ കൈകളൊന്നും തൊട്ടുകൂടാതെ അതെന്തോ ഭയങ്കര അശുദ്ധമായ സംഭവമാണ് എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ സംശയം ഇതാണ്, ഇവർ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ ടീച്ചേഴ്സിന് മുഴുവൻ കുറ്റം പറയില്ല, ഇതിന് വളരെ ലാഘവത്തോടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനമാണെന്ന രീതിയിൽ കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ അതല്ലാത്ത ടീച്ചേഴ്സിനോട് കൂടിയാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി കരുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് ഇനിയെങ്കിലും ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് എന്താണ് എന്നുള്ളത്. വളരെ ശാസ്ത്രീയമായിട്ട് ഇതിനെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സ്ത്രീകൾക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ് ആണെന്നും ഇതൊരു മോശപ്പെട്ട സംഗതി അല്ലെന്നും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് അടുത്ത തലമുറകൾ രൂപപ്പെടുന്നതെന്നും അതിൻ്റെ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് വളരെയധികം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല എങ്കിൽ ഇതൊക്കെ അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവർ ആ ഒരു സമയങ്ങളിൽ ഞങ്ങൾ എന്തോ ഒരു വലിയ തെറ്റുകാരിയാണെന്ന രീതിയിൽ അവർ പരസ്പരം കരുതി പോകും. തനിക്ക് ഉപയോഗിക്കാനുള്ള ഈ സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കുന്നത് എന്തോ ഒരു വലിയ തെറ്റാണെന്ന് അവർ കരുതി പോകും. ആ ടീച്ചറെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ വളരെ സ്വകാര്യമായിട്ട് എടുത്തു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ എന്താണ് മയക്ക് മരുന്ന് കച്ചവടം നടത്തുന്ന പോലെയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഇതെന്തോ ഒരു വലിയ ആരും അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണെന്നൊക്കെ ആ കുഞ്ഞുങ്ങൾ ധരിച്ചു പോകും. അങ്ങനെയല്ല, ഇത് അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇത് അറിയുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല ഈ സമൂഹത്തിലെന്ന് ഇനിയെങ്കിലും അവരെ തിരുത്തി പറഞ്ഞു കൊടുക്കണം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസുകളെല്ലാം അവരെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇത്ര ചെറിയ കാര്യങ്ങളെല്ലാം വലിയ പാർവതീകരിച്ച് ഇതെന്തൊരു വലിയ പ്രശ്നമാണെന്ന രീതിയിൽ അവരെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നശിപ്പിക്കാതിരിക്കുക. എനിക്കിത് പറയേണ്ടി വന്നു, കാരണം പണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഞാൻ കരുതാം അന്ന് ടീച്ചേഴ്സിനൊക്കെ അത്രത്തോളം ധാരണയേ ഉള്ളൂ, അത്രത്തോളം ബോധ്യേ ഉള്ളൂ, സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ 2022 ടീച്ചേഴ്സ് ഇതിനോടുള്ള അപ്രോച്ച് ഇത്ര മോശമാണെങ്കിൽ നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കുന്നവരോടാണ് ഇനി അടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ഇനി സ്ത്രീകളോടാണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സ് വരുമ്പോൾ ഇത്തരത്തിലൊക്കെ പെരുമാറിയ ആളുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ കമൻറ്റുകൾ ധൈര്യപൂർവ്വം ആർജവത്തോടെ സന്തോഷത്തോടെ ഈ വീഡിയോയുടെ അടിയിൽ ഇടുമെന്നും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമം നടത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം തവ ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബൈ ബൈ.